കർണാടകത്തിലെ ഹസൻ ജില്ലയിലാണ് അതിപുരാതനമായ ശ്രീ ചെന്നകേശവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ചെന്നകേശവ വിഷ്ണു ഭഗവാന്റെ തന്നെ മറ്റൊരു രൂപമാണ്. അതിസുന്ദരനായ കേശവൻ എന്നാണ് ചെന്നകേശവൻ അർത്ഥമാക്കുന്നത്. കമനീയമായ കൊത്തുപണികളാലും ശില്പങ്ങളാലും കൽത്തൂണുകളാലും സമ്പന്നമാണ് ഈ ക്ഷേത്രം. നാല് പ്രവേശന കവാടങ്ങളാണ് ഈ ക്ഷേത്രത്തിനുള്ളത്. ശില്പഭംഗിയുള്ള 48 കൽത്തൂണുകൾ ക്ഷേത്ര മനോഹാരിതയ്ക്ക് മാറ്റുകൂട്ടുന്നു. മുകളിൽ നിന്നും വീക്ഷിച്ചാൽ ഒരു നക്ഷത്രത്തിന്റെ ആകൃതിയിലാണ് ക്ഷേത്രം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇവിടെ ആലേഖനം ചെയ്യപ്പെട്ടിട്ടുള്ള ചിത്രങ്ങൾ മഹത്തായ പൗരാണിക സംസ്കാരവും കലയും ചരിത്രവും എല്ലാം വിളിച്ചോതുന്നവയാണ്. ഈ മഹാക്ഷേത്രത്തിന്റെ മേൽക്കൂരയ്ക്ക് കീഴെയായി കണ്ണാടിയുമായി നിൽക്കുന്ന ഒരു സുന്ദരി രൂപം കൊത്തിവെച്ചിരിക്കുന്നു. ഇതിനോടനുബന്ധമായി അനവധി നൃത്ത രൂപങ്ങൾ ചുവർ ചിത്രങ്ങളായുണ്ട്. രാജപത്നി ആയിരുന്ന ശാന്തളദേവിയുടെ സൗന്ദര്യത്തെ അടിസ്ഥാനമാക്കിയാണ് ഈ ശില്പങ്ങൾ ആലേഖനം ചെയ്തിരിക്കുന്നത് എന്ന് പറയപ്പെടുന്നു. ക്ഷേത്രത്തിന് പുറത്തായി സ്ഥിതി ചെയ്യുന്ന 38 സ്ത്രീരൂപങ്ങളെ ശിലാബാലികമാർ എന്ന് വിശേഷിപ്പിക്കുന്നു. മഹാവിഷ്ണുവിന്റെ ദശാവതാരങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്ന തൂണുകൾ ശ്രദ്ധേയവും ആകർഷകവുമാണ്. പന്ത്രണ്ടാം നൂറ്റാണ്ടിലാണ് ഈ മഹാക്ഷേത്രം നിർമ്മിക്കപ്പെട്ടത് എന്ന് പറയപ്പെടുന്നു. ഹൊയ്സാല സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്ന ബേലൂർ പണ്ട് വേളാപുരി എന്നാണത്രേ അറിയപ്പെട്ടിരുന്നത്. യാഗാച്ചി നദിയുടെ തീരത്തായി അന്നത്തെ രാജാവായിരുന്ന വിഷ്ണുവർദ്ധനയുടെ കാലഘട്ടത്തിലാണ് ക്ഷേത്രം നിലവിൽ വന്നത്. 103 വർഷങ്ങൾ നിർമ്മാണ പ്രവർത്തനങ്ങളിലൂടെയാണ് ഈ മഹാക്ഷേത്രം പൂർത്തീകരിച്ചിരിക്കുന്നത്. ഹൊയ്സാല രാജ്യത്തിന്റെ രാജകീയ മുദ്രയായ ആദ്യ രാജാവായിരുന്ന സാല സിംഹവുമായി യുദ്ധം ചെയ്യുന്ന ശില്പവും ഇവിടെ കൊത്തിവെച്ചിട്ടുണ്ട്. വിഷ്ണു ഭഗവാന്റെ സ്ത്രീ പരിവേഷമായ മോഹിനി രൂപം അത്യപൂർവമായ കാഴ്ചയാണ്. ഈ ക്ഷേത്രത്തിലെ മറ്റൊരു അത്ഭുതമാണ് ക്ഷേത്രമുറ്റത്ത് ഒറ്റക്കല്ലിൽ തീർത്ത ഗ്രാവിറ്റി പില്ലർ. ഏതാണ്ട് 42 അടിയും 15 ടൺ ഭാരവുമുള്ള ഈ സ്തംഭത്തിന്റെ 3 മൂലകൾ മാത്രമാണ് തറയിൽ ഉറപ്പിച്ചിട്ടുള്ളത്. ആനകൾ, സിംഹങ്ങൾ, കുതിരകൾ, വള്ളിപ്പടർപ്പുകൾ, പൂക്കൾ എന്നിവയുടെ ചിത്രീകരണത്താൽ അലങ്കൃതമാണ് ഈ സ്തംഭം. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ക്ഷേത്രം അനേകം യുദ്ധങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്, കൊള്ളയടിക്കപ്പെട്ടിട്ടുണ്ട്. പുനർനിർമ്മാണങ്ങളിലൂടെ നിരവധി തവണ നവീകരിക്കപ്പെട്ട ക്ഷേത്രം കൂടിയാണ് ഈ മഹാക്ഷേത്രം. പുരാവസ്തു ഗവേഷകർക്കും ചരിത്ര വിദ്യാർത്ഥികൾക്കും പ്രചോദനം നൽകുന്ന ഒട്ടനവധി ഘടകങ്ങളുള്ള ഈ ക്ഷേത്രം ഹസൻ നഗരത്തിൽ നിന്നും 35 കിലോമീറ്റർ ദൂരെയാണ്. ബാംഗ്ലൂരിൽ നിന്നും ഏതാണ്ട് 200 കിലോമീറ്റർ ദൂരം ഈ ക്ഷേത്രത്തിലേക്കുണ്ട്.